അടിയൻ അപ്പോഴേ പറഞ്ഞതല്ലേ കുമാര, മഹർഷിയെ ചോദ്യം ചെയ്തും ഭേദ്യം ചെയ്തും നിജസ്ഥിതി മനസ്സിലാക്കാമെന്ന്. ഇനി ആ മഹർഷിയെ അന്വേഷിച്ച് എങ്ങോട്ട് പോകും? ആ സ്ത്രീ ആരാണെന്ന് എങ്ങനെ അറിയും? എന്താ കുമാരൻ, ആ സ്ത്രീയുടെ നിലവിളി മറ്റൊരു രൂപത്തിലാണല്ലോ ഇപ്പോൾ കേൾക്കുന്നത്. ഈ താളിയോള ഗ്രന്ഥവും ആ സ്ത്രീയും മഹർഷിയും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അവൾ ആർന്ന് തെളിയിക്കുന്ന ദൗത്യം വളരെ എളുപ്പമാണ് സേനാധിപൻ. അടിയന് മനസ്സിലായില്ല. എല്ലാം വഴിയെ മനസ്സിലായിക്കൊള്ളും. ഇല്ല, നിന്നെ ഞാൻ കൊല്ലില്ല. കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ നിന്റെ കഥ കഴിഞ്ഞേനെ. അതെനിക്ക് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്റെ വിവാഹ അഭ്യർത്ഥന നിരസിച്ച പല യുവാക്കളെയും ഞാൻ കൊന്നൊടുക്കിയിട്ടുണ്ട്. പലരുടെ നാവർത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. നിന്നെ അന്വേഷിച്ചു വന്ന നിന്റെ പത്നി കണ്ട ജഡം എന്റെ വിവാഹ അഭ്യർത്ഥന നിരസിച്ച ഒരു യുവാവിന്റേതായിരുന്നു. നിന്റെ അയൽക്കാരനായ കർപ്പന്റെ നാവർത്തതും എന്റെ വിവാഹാഭ്യർത്ഥന നിരസിച്ചിട്ടാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുരുഷനാണ് നീ. എന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച പുരുഷൻ. എന്റെ ആഗ്രഹം നീ സാധിച്ചു തന്നിരിക്കണം. എന്നെ നീ പത്നിയായി സ്വീകരിക്കണം. എന്താ, ഞാൻ വിരൂപയായതുകൊണ്ടാണോ? എന്റെ വൈരൂപ്യം നിന്നിൽ അത്രയ്ക്ക് അറപ്പും വെറുപ്പും ഉളവാക്കുന്നുണ്ടോ? അതുകൊണ്ടല്ല. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നൊരു ദിവസമായിട്ടേ ഉള്ളൂ. എന്നെയും കാത്ത് എന്റെ പത്നി പുറത്തു നിൽക്കുന്നുണ്ട്. ദയവായി പോകാൻ അനുവദിക്കണം. നിന്റെ പത്നി ഇവിടെ നിന്നെ അന്വേഷിച്ചു വന്ന അവളെ കൊല്ലാതിരുന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഹേ യുവാവേ, നിങ്ങൾ എന്നെ ഭാര്യയായി സ്വീകരിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും. എന്റെ നിലവിളി കേട്ട് ഇവിടെ കടന്നു വരുന്നവരെ മുന്നിൽ നിന്റെ ജഡവും ഞാൻ വലിച്ചെറിഞ്ഞിരിക്കും. എന്താ, നീ എന്നെ പത്നിയെ സ്വീകരിക്കില്ലേ?
എന്നെ കൊന്നാലും ഞാൻ നിങ്ങളെ പത്നിയായി സ്വീകരിക്കില്ല. അയാളെ വിട്ടേക്കാം, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കും. എന്താണ് ഈ കാണുന്നത്? അയാളുടെയും നാം അറുക്കുമെന്നാണ് അവളുടെ ഭീഷണി. അവളോട് എന്തും കൽപ്പിക്കണമെന്ന് പറയുന്ന മണികണ്ഠൻ, അവളുടെ ആവശ്യമോ വിവാഹം കഴിക്കണമെന്നത്? കുമാരൻ അവളെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിക്കാൻ പോവുകയാണോ? നിത്യബ്രഹ്മചാരിയായ മണികണ്ഠൻ വിവാഹം കഴിക്കുകയോ? പിന്നെ എന്താണ് മണികണ്ഠൻ പറയാൻ പോകുന്നത്? കുമാരൻ ധ്യാനത്തിൽ അമർന്ന ശേഷമാണ് ആ സ്ത്രീയെ സമീപിച്ചിരിക്കുന്നത്. എന്തെങ്കിലും തക്കതായ ഉപായം കുമാരൻ കണ്ടിട്ടുണ്ടാവും. അത് എന്താണെന്നറിയാൻ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത്. നിത്യബ്രഹ്മചാരിയായ മണികണ്ഠൻ തന്റെ വ്രതം തെറ്റിക്കാൻ പോകുന്നു. ആ വികൃതയായ സ്ത്രീയെ പത്നിയായി സ്വീകരിക്കാൻ പോകുന്നു. ദേവേന്ദ്ര, സംഭവിക്കാൻ പാടില്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കില്ല. മണികണ്ഠകുമാരനെ ഒരു പരീക്ഷണ വിധേയനാക്കുകയാണ് ജഗന്നിയന്താക്കൾ. അബലകളായ യുവതിമാരുടെ സങ്കടം പരിഹരിക്കാൻ കുമാരൻ വ്രതം തെറ്റിക്കുമോ എന്ന പരീക്ഷണം. എങ്കിൽ ആ പരീക്ഷണത്തിന്റെ അനന്തര പരിണാമം എന്തായിരിക്കും? നാരദരെ, നാരായണൻ നാരായണൻ. ഹേ ബാലക, നിന്നെ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അപാര തേജസ്സും വശ്യശക്തിയുമുള്ള ബാലകൻ, നിന്നെ ഞാൻ വല്ലാതെ മോഹിച്ചു പോകുന്നു. എന്താ, വിരൂപയായ എന്നെ പത്നിയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്, പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. ഈ യുവാവിനെ ബാധിക്കാതെ വിട്ടയക്കണം. വിട്ടയച്ചാൽ ഞാൻ നിങ്ങളെ പത്നിയായി സ്വീകരിച്ചിരിക്കും. ചന്ദ, നിന്റെ പത്നി പുറത്ത് കാത്തു നിൽപ്പുണ്ട്. എത്രയും പെട്ടെന്ന് പോയി അവരെ ആശ്വസിപ്പിക്കുക. നന്ദി കുമാര. സേനാധിപനും പുറത്തുപോയി നിൽക്കുക. കുമാരൻ എന്തിനാണ് ഭാവം? നിത്യബ്രഹ്മചാരിയായ കുമാരൻ വിവാഹം കഴിക്കുകയും എന്ത് അവിവേകമാണ് ഈ കാട്ടുന്നത്? സേനാധിപ, എന്റെ ജീവിതത്തിലെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ജന്മനിയോഗമാണ്.
ഞാനിപ്പോൾ നിർവഹിക്കാനായി പോകുന്നത്. എനിക്ക് ബ്രഹ്മചര്യ ഭംഗം സംഭവിക്കില്ലെന്ന് സേനാധിപൻ ആശ്വസിച്ചാലും പുറത്തേക്ക് പോയാലും കൽപ്പന പോലെ പ്രതിബന്ധങ്ങളെല്ലാം ഒഴിവായി. എന്റെ ജീവിതത്തിലെ മഹനീയമായ മുഹൂർത്തമാണിത്. വരണമാല്യം ഏന്തി എനിക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കാം. ജന്മം അവിടുന്ന് സഫലമാക്കി. വികൃതയായ സ്ത്രീ മഹർഷിയായി മാറിയിരിക്കുന്നു. എന്താണിതിനു പിന്നിൽ? മണികണ്ഠന്റെ ദിവ്യസിദ്ധിയോ അതോ ത്രിമൂർത്തികളുടെ അനുഗ്രഹവർഷമോ? ബ്രഹ്മചര്യ വ്രതം തെറ്റിച്ച് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് മണികണ്ഠൻ കൂപ്പുകുത്തുന്നത് കാണാൻ കാത്തുനിന്ന് നാം വിഡ്ഢിയാക്കപ്പെട്ടിരിക്കുന്നു. ദേവേന്ദ്രൻ വിഡ്ഢിയാണെന്ന് സ്വയം സമ്മതിച്ചു കേട്ടല്ലോ. ആശ്വാസം. നാം വിഡ്ഢിയായതല്ല, നമ്മെ വിഡ്ഢിയാക്കിയതാണ്. അവതാരോദ്ദേശ്യം പൂർത്തിയാക്കുന്നതുവരെ മണികണ്ഠന്റെ ഒരു കാര്യത്തിലും ഇടപെടില്ലെന്ന് പ്രഖ്യാപിച്ച് നിസ്സംഗത പാലിച്ചിരുന്നവരല്ലേ ത്രിമൂർത്തികൾ? അവരുടെ അനുഗ്രഹമില്ലാതെ വിരൂപയായ സ്ത്രീയെ മഹർഷിയാക്കാൻ കഴിയുമോ നാരദരെ? ഇത് വഞ്ചനയാണ്, ചതിയാണ്. ഇതിൽ നാരദർക്കും പങ്കുണ്ട്. നാരദരും നമ്മെ ചതിക്കുകയായിരുന്നു. മഹിഷി നിഗ്രഹത്തിന് നിയുക്തനായ മണികണ്ഠനെ തെറ്റിദ്ധരിക്കുകയോ കുമാരനോട് പകവച്ചു പുലർത്തുകയോ ചെയ്യരുതെന്ന് എത്രയോ വട്ടം നാം ദേവേന്ദ്രന് ഹിതോപദേശം നൽകിയതാണ്. അനുസരിച്ചോ? നിത്യബ്രഹ്മചാരിയാണ് മണികണ്ഠനെന്ന് പ്രപഞ്ചനീതി വിധിച്ചാൽ അതിനെ ലംഘിക്കാൻ ആർക്കും സാധ്യമല്ല ദേവേന്ദ്ര. ഓ, എങ്കിൽ മണികണ്ഠൻ സത്യലംഘനം നടത്താൻ പാടില്ലെന്നും പ്രപഞ്ചനീതി വിധിച്ചിട്ടില്ലേ നരദരെ? ഉണ്ടല്ലോ. വിരൂപയായ സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന് മണികണ്ഠൻ വാക്കുകൊടുത്തതല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് വാക്കു പാലിച്ചില്ല? അതിന് വിരൂപയായ സ്ത്രീ ഇല്ലല്ലോ.
അവൾ മഹർഷിയായി രൂപാന്തരം പ്രാപിച്ചില്ലേ? എന്താ, മഹർഷിയെ വിവാഹം കഴിക്കാമെന്ന് മണികണ്ഠൻ വാക്കുകൊടുത്തിട്ടുണ്ടോ? വിരൂപി മഹർഷിയായത് മണികണ്ഠന്റെ കുറ്റം കൊണ്ടാണ്. എന്താ ദേവേന്ദ്ര മറുപടി ഇല്ലാത്തത്? മറുപടിയുണ്ട്. കുരുക്ഷേത്ര യുദ്ധസമയത്ത് ധർമ്മപുത്രരെ കൊണ്ട് ഉറക്കെ അശ്വത്ഥാമ എന്നും പതുക്കെ കുഞ്ചര എന്നും പറയിച്ച ധർമ്മനീതി അല്ലേ നാരദരെ? ഇപ്പോൾ നാരദർക്ക് മറുപടിയില്ലേ? ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ. ഇപ്പോഴാണ് ദേവ നമുക്ക് ആശ്വാസമായത്. വിരൂപി മഹർഷിയായിരിക്കുന്നു. കുമാരന് ബ്രഹ്മചര്യ വ്രതനിഷ്ഠയിൽ ഉറച്ചു നിൽക്കാനും കഴിഞ്ഞിരിക്കുന്നു. പ്രണാമം ഭഗവാനെ. പ്രണാമം ദേവി. അധപതനം, കൊടിയ അധപതനം. ആർക്കാ നാരദരെ അധപതനം? ദേവേന്ദ്രന്. മണികണ്ഠകുമാരൻ വികൃതരൂപിണിയെ വിവാഹം കഴിച്ച് വ്രതം തെറ്റിക്കുമെന്ന പ്രതീക്ഷയുടെ ഉത്തുംഗ ശൃംഗത്തിലായിരുന്നു ദേവേന്ദ്രൻ. വിരൂപിണി മഹർഷിയായതോടെ ഇച്ഛാഭംഗത്തിന്റെ പടുകുഴിയിൽ വീണു കഴിഞ്ഞു ദേവേന്ദ്രൻ. അതാണ് നാം അധപ്പതനമെന്ന് ഘോഷിച്ചത്. നാരായണൻ, നാരായണൻ. നാരദൻ ദേവേന്ദ്ര സവിധത്തിൽ നിന്നാണ് വരവെന്ന് തോന്നുന്നു. സത്യം ദേവി, മഹിഷിയെ കൊല്ലാത്ത പകവച്ചുകൊണ്ട് ഇന്ദ്രൻ മണികണ്ഠകുമാരനെതിരെ നെയ്തുകൂട്ടുന്ന ഓരോരോ വിദ്യാധാരണകൾ കേട്ട് ആസ്വദിക്കാനും ചിരിക്കാനും നാം ഇടയ്ക്കിടെ ദേവേന്ദ്രനെ പോയി കാണാറുണ്ട്. നാരദർ ഇടയ്ക്കിടെ മണികണ്ഠകുമാരനെ ദുഷിക്കുന്നുണ്ട് ദേവേന്ദ്രന്റെ പക കൂടുതൽ ജ്വലിപ്പിക്കാൻ. അതേ നാരദർ തന്നെ കുമാരനെ നന്നായി പുകഴ്ത്തുന്നുമുണ്ട് ഇന്ദ്രനെ എളിപ്പേനാക്കാൻ. ശരിക്കും നാരദരുടെ പണി ശോഭിക്കുന്നത് ഇന്ദ്രനു മുന്നിലാണ്. നാരായണൻ, നാരായണൻ. നാരദരെ, ആരാണ് ആ വിരൂപിയായ സ്ത്രീ? അവൾ എന്തിന് ഒരു പുരുഷനെ അടിമയാക്കി മറ്റൊരുവന്റെ നാവർത്തു? എങ്ങനെ മഹർഷിയായി രൂപാന്തരം പ്രാപിച്ചു? ഇതൊക്കെ അറിയാൻ നമുക്ക് ഏറെ താല്പര്യമുണ്ട്. നമുക്കും താല്പര്യമുണ്ട്. മണികണ്ഠകുമാരൻ എങ്ങനെ ആ താവളത്തിൽ എത്തിപ്പെട്ടു? ബ്രഹ്മചാരിയായ കുമാരൻ വിരൂപയെ വിവാഹം കഴിക്കാമെന്ന് എന്തിനു സമ്മതിക്കണം? ഈ വക സന്ദേഹങ്ങൾ ദൂരീകരിക്കാനാണല്ലോ നാം ഭഗവത് സമക്ഷം എത്തിയിരിക്കുന്നത്. ഇവയുടെയൊക്കെ പൊരുളുകൾ എന്തെന്ന് പരമ്പൊരുളായ ഭഗവാൻ തന്നെ അരുളി ചെയ്താലും. ആ കഥയുടെ പൊരുളറിയാൻ ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന് തുടങ്ങണം. ദേവഗുരുവായ ബൃഹസ്പതിയാണല്ലോ അത്. ആകാശമിടിഞ്ഞു വീണാൽ പോലും കുലുക്കമില്ലാത്ത തപസ്. ബൃഹസ്പതിയുടെ തപോവിഘ്നം വരുത്തുക തന്നെ.
ഹേ ബൃഹസ്പതേ, തപസ്സിൽ നിന്നുണർന്നാലും നാം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും ശ്രുതികളുടെയും സ്മൃതികളുടെയും എല്ലാം മറുകര കണ്ടവനാണ് നാം. നമ്മുടെ ആഗമനവേളയിൽ മഹാതപസ്വികൾ പോലും എഴുന്നേറ്റ് നിന്ന് ആദരിക്കാറുണ്ട്. നമ്മുടെ വിജ്ഞാന സാഗരത്തിൽ നിന്നും ആവോളം അറിവിന്റെ ജലം പാനം ചെയ്യാറുമുണ്ട്. ഹേ മഹർഷി, ഉണർന്നാലും നമുക്കൊരു സംവാദത്തിലേർപ്പെടാം. മഹാപണ്ഡിതനെന്ന് അഭിമാനിക്കുന്ന നിങ്ങളെ സംവാദത്തിൽ തോൽപ്പിച്ചിട്ട് തന്നെ കാര്യം. ഹേ മാമുനെ, ഉണർന്നാലും എന്നിട്ടും ഉണരാത്ത ഉജ്ജ്വല തപസ്സും നമ്മോട് സംവദിക്കാനുള്ള വിജ്ഞാനം നിങ്ങൾക്കില്ലാത്തതുകൊണ്ടല്ലേ ഉറക്കം നടിച്ചുകൊണ്ടുള്ള ഈ തപസ്? നിങ്ങളെ വെറുതെ വിടാൻ സാധ്യമല്ല. നാം ഒരു ചോദ്യം ചോദിക്കാം. പണ്ഡിതനാണെങ്കിൽ അതിന് മറുപടി പറയും. നിങ്ങൾ ഉപാസിക്കുന്ന ദേവിമാര് ഏറ്റവും സുന്ദരി ആരാണ്? മറുപടി പറയൂ. നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ ഉണർത്തിയിരിക്കും നാം. കുമാരന്റെ എക്കാലത്തെയും പ്രബലനായ ശത്രു ആ ബുദ്ധിരാക്ഷസനായ മന്ത്രി തന്നെയാണ്. എന്റെ നിരീക്ഷണത്തിൽ വന്ന് പെടുമ്പോഴൊക്കെയും മന്ത്രിക്ക് പിന്നിൽ ഒരു ഉപജാപക സംഘമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.